KL44C 1054 ആക്ടിവ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന കെ രമേശൻ എന്ന ഞാൻ. കെ രമേശൻ, ബിന്ദു ഭവൻ, തിരുമല, തിരുവനന്തപുരം. ഗുരുതരമായ ആസ്മ കാരണം ബുദ്ധിമുട്ടുന്ന അച്ഛൻ കുമാരൻ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പിൽ പോകണം. എന്നോടൊപ്പം മറ്റേ ആരുമില്ല. അരമണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചെത്തും. ഈ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? കുറിപ്പടി വേണ്ട സാറേ, മെഡിക്കൽ സ്റ്റോറുകാരനെ അറിയാം, സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത്. ശരി, മരുന്നിൻ്റെ പേര് പറ. അത് മെട്രോക്കോ. മെട്രോയോ? അല്ല, ഒരു സിറപ്പോ സാർ, പാരസെറ്റമോൾ. ആസ്മയ്ക്കാണോ പാരസെറ്റമോൾ? അത് സാറ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ മറന്നുപോയതാ. ഇങ്ങോട്ട് വരുന്നത് വരെ എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ടായിരുന്നു. പോലീസുകാരുടെ അടുത്ത് കളിക്കല്ലേ? നിവൃത്തിയെടുണ്ടാ സാറേ, സത്യം പറഞ്ഞാൽ പണിക്ക് പോകുന്ന വഴിയാണ്. നേര് പറഞ്ഞാൽ കടത്തി വിടില്ല എന്ന് ഓർത്തിട്ടാ. എടോ, കള്ളത്ര എഴുതാവുള്ളതാണ് ഈ സത്യവാങ്മൂലം പേപ്പർ. ചന്തമുക്കിലൊരു വീട്ടിൽ നിന്ന് രാവിലെ ഒരു മോട്ടോർ കേടായെന്നും പറഞ്ഞൊരു ഫോൺ വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷേ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ് സാറേ. കാര്യം സർക്കാരിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളൊക്കെ തന്നാലും ഒരു വീടാവുമ്പോൾ പല ചിലവില്ലേ സാറേ? നമുക്ക് വേണമെങ്കിൽ പട്ടിണി കിടക്കാം, പക്ഷേ കൈക്കുഞ്ഞുങ്ങളും പ്രായമായവരുമൊക്കെ വീട്ടിലില്ലേ? കൃത്യസമയത്ത് അവർക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദണ്ണം വന്നാലോ? പലചരക്ക് കിടക്കാരൻ്റെ മുഖവും കറുത്തു തുടങ്ങി. അല്ല, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇതുകൊണ്ടൊക്കെ അല്ലേ ജീവിക്കുന്നത്. പിന്നെ വീട്ടുവാടക, കൊറോണ മാറിയാലും അത് കൊടുക്കണമല്ലോ. പണിക്ക് പോയാൽ രണ്ട് ദിവസമെങ്കിലും അല്ലല്ലില്ലാതെ കഴിയാമെന്ന് ഓർത്തിട്ട മൊത്തത്തിൽ ആലോചിച്ചപ്പോൾ ഈ ഒരു വഴിയേ കണ്ടുള്ളൂ. സാറ് മാപ്പാക്കണം. മുമ്പ് ഇവിടുത്തെ സാറന്മാർക്കൊക്കെ മെക്കാനിക്ക് രമേശനെന്ന് പറഞ്ഞാൽ അറിയാം. പഴയ സാറന്മാർക്ക് തന്നെ അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ താൻ പണിക്ക് പോകണ്ട. കാരണം അതൊരു ഹോട്ട്സ്പോട്ട് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. തന്നെ വിളിച്ചവർ പറഞ്ഞില്ലേ ഈ കാര്യം? ഇല്ല സാറേ. അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതിയല്ലോ. എന്തിനാണോ നമ്മൾ അങ്ങോട്ട് പോയി അസുഖം മേടിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും? താൻ ചെല്ല്, വീട്ടിൽ പോ. രമേശ, ഒന്ന് നിൽക്ക്. മാസശമ്പളം കൊണ്ട് ജീവിക്കണമെന്നാണ് ഞാൻ. തൻ്റെ സിറ്റുവേഷൻ എല്ലാം എനിക്ക് മനസ്സിലാവും. ഈ പൈസ കൊണ്ട് താൻ എത്ര ദിവസം പിടിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 10 ദിവസമെങ്കിലും തനിക്കും തൻ്റെ ഫാമിലിക്കും സുരക്ഷിതമായിരിക്കാമല്ലോ. എന്നാ തമ്പോ? സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണ് സാറിവിടെ ചെയ്തത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ ഹൃദയം കൊണ്ടുള്ള 1000 സല്യൂട്ട്. കൊറോണ എന്ന മഹാവ്യാധിക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ പലരും നിയമലംഘനം നടത്തുമ്പോഴും മാനുഷികതയുടെ പേരിൽ അവരുടെ നീതിയും ന്യായവും നിഷേധിക്കാതെ ലാത്തിയും തോക്കും മാത്രമല്ല പോലീസിൻ്റെ ആയുധം, നല്ല വാക്കുകളും പ്രവൃത്തിയും കൂടിയാണെന്ന് രക്ഷയിലേക്കുള്ള, സുരക്ഷയിലേക്കുള്ള നല്ല മാർഗനിർദ്ദേശമെന്ന് സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിവേനലെന്നോ പെരുമാരിയെന്നോ നോക്കാതെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് ഈ നാടിൻ്റെ നിയമപാലകർ ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്നു. എ ബിഗ് സല്യൂട്ട്, ട്രിപ്പിൾ സല്യൂട്ട് ടു ദ റിയൽ ഹീറോസ് ഓഫ് ലൈഫ്.